അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഓണം എന്ന വിഷയത്തെ കുറിച്ചാണ്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും മറ്റൊരു ഓണക്കാലം കൂടി നാം ഇതാ ആഘോഷിക്കുകയായി. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മലയാളികൾ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ഉത്സവം ആഘോഷിക്കുന്നു. നമ്മൾ മലയാളികൾക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഓണം. തിരുവോണ നാളിൽ മാവേലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ വരുന്നുവെന്നാണ് വിശ്വാസം. പുത്തനുടുപ്പും പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും നിറഞ്ഞതായിരുന്നു എൻ്റെ ഓണം. ഓണത്തിന് ഞങ്ങൾ എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടുമായിരുന്നു. പക്ഷേ ഇത്തവണ തറവാട്ടിൽ പോവാനോ ആഘോഷിക്കാനോ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. കൊറോണ നമ്മുടെ പതിവുകളെല്ലാം തെറ്റിച്ചിരിക്കുന്നു. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓണം ആഘോഷിക്കും. കുറേ കൊറോണ കാലത്ത് കഷ്ടതരങ്ങൾ അനുഭവിക്കുന്നവരെ വിസ്മരിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടും ഞാൻ എൻ്റെ ഓണം ആഘോഷിക്കും. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വലിയൊരു സന്ദേശമാണ് ഓണം നമുക്ക് തരുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.